ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബന്ധുക്കൾ ക്ഷണിക്കാതിരുന്നാലും അവരുടെ ഗ്രഹങ്ങളിലെ ഉത്സവാദികൾക്ക് പോകുന്നത് പഴയകാലത്തെ ഒരു സമ്പ്രദായമാണ് അതുകൊണ്ട് സതീദേവി നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ബന്ധുവാത്സല്യം അങ്ങനെ ഉണ്ടാകുന്നതും നല്ലത് തന്നെയാണെങ്കിൽ കൂടിയും ബന്ധുക്കൾക്ക് ശരീരാഭിമാനം നിമിത്തമുണ്ടാകുന്ന കോപാധിക്യം അതുമൂലം നമ്മളിൽ ഇല്ലാത്ത ദോഷങ്ങളെ ആരോപിക്കുക എന്നുള്ള ഒരു സ്വഭാവം കോപാധിക്യം വരുമ്പോഴാണ് മറ്റുള്ളവരിലില്ലാത്ത ദൂഷ്യങ്ങളെയൊക്കെ ആരോപിക്കുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ അവരുടെ അരികത്ത് ക്ഷണിക്കാതെയും പോകാം ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുന്നവരാണെങ്കിൽ ക്ഷണിക്കാതെയും പോകാം പക്ഷേ അപ്രകാരമുള്ളവരാണെങ്കിൽ അവിടെ പോകുന്നത് നന്നല്ല എന്ന് സതീദേവിയോട് ശിവഭഗവാൻ പറഞ്ഞു ഇവിടെ പറയുന്നത് അടുത്ത പദ്യത്തിൽ പറയുന്നത് വിദ്യാധവോ വിത്ത ബുർവയക്കലൈ സദാംഗുണൈഷ്പിരസത്തമേതരൈ സ്മൃദോഹദായം ഭൂതമാന ദുർദൃശ തപ്താനപശ്യന്തി ധാമഭൂയസാം പ്രയാണ സദാ ഗു സദാം ഗുണൈ സത്തുക്കൾ സജ്ജനങ്ങൾ ഗുണമുള്ളവരാണെങ്കിലും അങ്ങനെ ഗുണങ്ങളാകുന്നുവെങ്കിലും അവർ അസത്തമേതരേഹി അസത്തമന്മാർക്ക് സജ്ജനങ്ങളല്ലാത്തവർക്കത് വിപരീതങ്ങളായിരിക്കുന്നു വിശദീകരിച്ച് പറയാം സത്തുക്കൾ ഗുണമുള്ളവരാണ് സജ്ജനങ്ങൾ ഗുണമുള്ളവരാണ് പൊതുവെ നല്ല ഗുണങ്ങൾ ആർജിക്കുന്നവരാണ് അവർ സത്സംഗത്തിലൂടെയും സജ്ജന മറ്റുള്ള തൻ്റെ ഗുണങ്ങളുള്ള ജനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നല്ല നല്ല അറിവുകളിലൂടെയും നല്ല സ്വഭാവങ്ങളിലൂടെയും ഒക്കെ തന്നെ പരിവർത്തനം വരുത്തി സജ്ജനമായ ഒരാൾ സദ്ഗുണങ്ങളോട് കൂടിയവരാണ് ഇനി സജ്ജനങ്ങളല്ലാത്തവരോ ഈ സജ്ജനങ്ങളുടെ സ്വഭാവത്തിന് വിപരീത ദശക്കാരായിരിക്കും എന്നാന്ന് പറഞ്ഞാൽ ദുർവൃത്തരായിരിക്കും അസത്തമന്മാരായിരിക്കും അവർക്ക് യാതൊരു മൂല്യങ്ങളുമില്ല ഇല്ലാത്ത ഗുണ അതായത് ഇല്ലാത്ത ഗുണങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും തന്നിലില്ല പക്ഷെ അത് ഉള്ളിൽ ഇല്ല എങ്കിലും പുറമെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും പിന്നെ രണ്ടാമത് അവരുടെ മനോഹരമായ വാക്കുകൾ കേട്ട് അവരിൽ ആ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും അങ്ങനെ സത്തുക്കൾ ഗുണങ്ങളാകുന്നുവെങ്കിലും അസത്തമന്മാർ സദ് സജ്ജനങ്ങളല്ലാത്തവർ വിപരീതങ്ങളായിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് ഇനി പറയുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിൽ വെച്ചോണം വിദ്യ തപോവിത്ത വയക്കലേഹി വിദ്യ ഒന്ന് രണ്ടാമത്ത് തപസ് മൂന്നാമത്ത് ധനം നാലാമത്തെ ശരീര സൗഷ്ടവം അഞ്ചാമത്ത് യൗവനം ആറാമത്തത് കുലമഹിമ എന്നീ ഷഡ്ബി ആറ് ഗുണങ്ങൾ സ്മൃതോ വിചാരശക്തി നോക്കുക തപസ് ധനം ശരീര സൗഷ്ടവം യൗവനം കുലമഹിമ എന്നീ ഷഡ്ഭി ആറ് ഗുണങ്ങളാൽ സ്മൃതോ വിചാരശക്തി ഹതായ മനിക്കപ്പെട്ടിരിക്കുമ്പോഴും ആറ് ഗുണങ്ങൾ ആരിലാണോ വിചാരശക്തിയാൽ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നത് ഭൃതമാന ദുർദൃശ വർദ്ധിച്ചിരിക്കുന്ന അഭിമാനത്താല ദുഷിച്ചിരിക്കുന്നവരായിട്ട് ആ ദുഷിച്ചിരിക്കുന്ന അവരെങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ള കൂടിയവരായിട്ട് ദുഷിച്ചിരിക്കുന്ന ജ്ഞാനത്തോടുകൂടി അതാണ് ഭൃതമാന ദുർദൃ ദൃശ ദ ദൃശ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് വർധിച്ചിരിക്കുന്ന അഭിമാനത്താൽ ദുഷിച്ചിരിക്കുന്ന കൂടിയ സ്തപ്താഹ ഗർഭിഷ്ഠന്മാരും അങ്ങനെയുള്ള ഗർവികൾ ധാമാഹ മഹിമയെ നപശ്യന്തി കാണാം പറയാണ് ഇവിടെ ഏറ്റവും സത്തുക്കൾക്ക് ഗുണങ്ങളാകുന്നു സത്തുക്കൾക്ക് ഗുണങ്ങളുണ്ടെങ്കിൽ കൂടിയും അസത്തുക്കൾ എന്തു ചെയ്യുന്നു വിദ്യ തപസ് ധനം ശരീരം സൗ ശരീര സൗഷ്ടവം അതുപോലെ യൗവനം കുലമഹിമ ഇത് മൂന്നും ആ ആറ് ഗുണങ്ങളും ആറ് ഗുണങ്ങളെ ഈ ആറ് ഗുണങ്ങളെയും അവരെന്തു ചെയ്യുന്നു തൻ്റെ മറ്റുള്ള വിചാരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്നു ആറ് ഗുണങ്ങളെയും അവരിൽ നിഷ്പ്രഭമാക്കിക്കളയുന്നു നിങ്ങൾ എപ്പോഴും ധരിക്കേണ്ടത് ഈ ആറ് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കണം ഒന്നാമത്തത് വിദ്യ രണ്ടാമത്തത് തപസ് വിദ്യയും തപസ്സും കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്തെ ഗുണമായ ധനം നാലാമത്തെ ഗുണമായ ശരീര സൗഷ്ടവം അഞ്ചാ അഞ്ചാമത്തെ ഗുണമായ യൗവനം ആറാമത്തെ ഗുണമായ കുലമഹിമ ഇത്രയും ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന നിങ്ങൾ സജ്ജനമാണ് ഇത്രയും ഗുണങ്ങളില്ലാത്തവരാണ് ദുർജനങ്ങളെന്ന് ഭഗവാൻ പറയുന്നത് അങ്ങനെ അഭിമാനത്താൽ ദുഷിച്ചിരിക്കുന്ന ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ദുർജനമായിരിക്കുന്ന ഇവർ ഗർഭിഷ്ഠന്മാരായിരിക്കുന്നുണ്ട് അവരാരുടെയും മഹിമയെക്കുറിച്ച് കാണുന്നില്ല ദക്ഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭഗവാൻ ശിവൻ്റെ ശിവഭഗവാൻ്റെ മഹിമയെ കാണാൻ കഴിഞ്ഞത് ഈ ആറ് ഗുണങ്ങൾ അയാളിൽ ഹനിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ടാണ് നിങ്ങളിലും ഈ ആറ് ഗുണങ്ങൾ ഹനിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഭഗവാൻ്റെ നല്ല ഒരു വ്യക്തിയുടെ പോലും മഹിമയെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ മഹിമയെ കാണാൻ ഈ ഗുണങ്ങൾ ഗുണങ്ങളാറും നമ്മളിലുണ്ടോ എന്ന് വിചാരം ചെയ്തിരിക്കണം എല്ലാവർക്കും എൻ്റെ പ്രണാമം